ഹായ് കേസിദി ഞാൻ ഷിൻഡുവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ മെമ്മറി കാർഡിൽ നിന്നോ അല്ലെങ്കിൽ യു എസ് ബി ഡ്രൈവിൽ നിന്നോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പി സിയിലെ ഹാർഡ് ഡ്രൈവിൽ നിന്നോ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫയൽസ് എങ്ങനെ വീണ്ടെടുക്കാമെന്നുള്ളതാണ് ഫയൽസ് എന്ന് പറയുമ്പോൾ അതിലെല്ലാ ഫയൽസും ഉൾപ്പെടും അതായത് ഫോട്ടോസും നിങ്ങളുടെ വീഡിയോസും അതുപോലെ തന്നെ മ്യൂസിക്കും അങ്ങനെ ഏത് ടൈപ്പ് ഫയൽസും നിങ്ങൾക്ക് ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കും ഇവൻ ഈ ഫയൽസ് കുറച്ച് നാൾ മുമ്പ് ഡിലീറ്റ് ആയതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടെടുക്കാൻ സാധിക്കും ഇതിനായി നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് റെക്യൂവ എന്നതാണ് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കാണുന്ന ഒരു പേജിലെത്തും ഇവിടെ നിന്ന് ഈ ഡൗൺലോഡ് ഫ്രീ വേർഷൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആകുകയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എൻ്റെ ഒരു യു എസ് ബി ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അതിലേക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് അതെങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാവുന്നതുപോലെ ഈ എച്ച് എന്ന് പറയുന്നതാണ് എൻ്റെ യു എസ് ബി ഡ്രൈവ് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ എം ടി ആണ് ഓപ്പൺ ചെയ്താൽ കാണാം ഇതിനകത്തിപ്പോൾ ഒന്നുമില്ല നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ ഇടാം ഞങ്ങൾ ഇപ്പോൾ ഈ ഫോട്ടോയാണ് ഇതിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ഫോട്ടോ ഈ യു എസ് ബി ഡ്രൈവിലുണ്ട് ഇതിൽ നിന്നും നമുക്കിത് ഡിലീറ്റ് ചെയ്ത് മാറ്റാം ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ ഈ ഫോൾഡർ എം ടി തന്നെയാണ് യു എസ് ബി ഡ്രൈവ് എം ടി തന്നെയാണ് ഇനിയും ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആ ഫയൽ റിക്കവർ ചെയ്യാമെന്ന് നോക്കാം അതിനായി റിക്കവർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ ലഭിക്കും അവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫയൽ ടൈപ്പാണോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് പിക്ചേഴ്സാണ് അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ ഫയൽ റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ യു എസ് ബി ഡ്രൈവിൽ നിന്ന് മാത്രം മതി അതുകൊണ്ട് ഇവിടെ ഇൻ എ സ്പെസിഫിക് ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബ്രൗസ് കൊടുത്തിട്ട് ഏത് ഡ്രൈവാണോ അത് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് യു എസ് ബി ഡ്രൈവ് എച്ച് ആണ് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ എനേബിൾ ഡീപ് സ്കാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മുമ്പ് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫയൽസ് വരെ കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഫയൽ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫയൽ ഇപ്പോൾ റിക്കവർ ആയിട്ട് കാണുന്നുണ്ട് അത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ റിക്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ കൊടുക്കുക അതായത് റിക്കവർ ചെയ്ത് എവിടേക്കാണ് ആ ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് വീഡിയോസിലേക്ക് കൊടുക്കാം വീഡിയോസിൽ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആ ഫയൽ റിക്കവർ ആയി കഴിഞ്ഞു ആ നിങ്ങൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ ആ ഫയൽ സേവ് ആയിട്ടുണ്ട് സോ ഇങ്ങനെ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫയൽസ് ഇപ്പോൾ ഏത് ടൈപ്പ് ഫയലാണെങ്കിൽ പോലും കുറച്ച് പഴയതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്